അസ്സലാമു അലൈക്കും. മിന്നുകെട്ടിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കണ്ണൂരിലെ ഒരു മുസ്ലിം വിവാഹ വേദിയിലാണ്. മതപരമെങ്കിലും ഏറെ കൗതുകവും കലാപരവുമായ ഒരു ചടങ്ങുണ്ട് മുസ്ലിം വിവാഹങ്ങളിൽ, അതാണ് മൈലാഞ്ചി കല്യാണം. നിക്കാഹ് കെങ്കേമമാകണമെങ്കിൽ മൈലാഞ്ചി കല്യാണം അതിനേക്കാൾ കേമമാകണമെന്നതാണ് രീതി. മണിമാരന്റെ തങ്കത്തിടമ്പാകാൻ കൊതിച്ചിരിക്കുന്ന മണവാട്ടിക്ക് മൈലാഞ്ചി ചേലുകൂടി കൈവരുമ്പോൾ പെണ്ണ് അറബിക്കഥകളിലെ മുഞ്ചുള്ള ഹൂറി തന്നെയാവും. വിവാഹത്തിന് ഒരു ദിവസം മുൻപാണ് മൈലാഞ്ചി കല്യാണം. തലയിൽ തട്ടം ചൂടി നാണം മുറുക്കി ചുവപ്പിച്ചാണ് പെൺകുടിയെത്തുന്നത്. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അകമ്പടിയോടെ മൈലാഞ്ചി ചോപ്പിന്റെ അരുണാഭി അണിയാനാണ് പുതുക്കപ്പെണ്ണിന്റെ വരവ്. മണവാട്ടിയുടെ ചമയവിശേഷങ്ങളുടെ തുടക്കമാണ് ഇവിടെ. പെണ്ണുങ്ങളുടെ രസമേറിയ കൈകൊട്ടിപ്പാട്ടും തുടിതാളവുമെല്ലാം ചടങ്ങിന് അതീവ ചാരുത പകരുന്നു. ബന്ധുക്കൾ മണവാട്ടിയെ ആഭരണമണിയിച്ചാണ് മൈലാഞ്ചി കല്യാണത്തിലേക്ക് നയിക്കുന്നത്. മൈലാഞ്ചിയുടെ വിശേഷങ്ങൾ ആയുർവേദത്തിലും അറേബ്യൻ സാഹിത്യത്തിലും ചമയ ചേരുവകളിലും പരന്നുകിടക്കുന്നു. സൗന്ദര്യ കൂട്ടായി മാത്രമല്ല, സൗഭാഗ്യ ജീവിതത്തിന്റെ അടയാളമായും മംഗല്യവതികൾ മൈലാഞ്ചിയെ സങ്കല്പിക്കുന്നു. പ്രത്യേക താലത്തിൽ തയ്യാറാക്കിയ മൈലാഞ്ചിക്കൂട്ട് മണവാട്ടിയുടെ ചേലും കൗതുകവും കൂട്ടുന്നു. ബന്ധുക്കളും കുട്ടികളും സുഹൃത്തുക്കളും ഓരോരുത്തരായി മൈലാഞ്ചി അണിയിക്കാൻ തുടങ്ങുന്നതോടെ പെൺവീട്ടുകാർ വിവാഹ മുഹൂർത്തത്തെ സ്വീകരിക്കാൻ തയ്യാറെടുക്കുന്നു എന്നർത്ഥം. മൈലാഞ്ചി കല്യാണം വധുവിന് പ്രൗഢിയും പകിട്ടും മാത്രമല്ല, ഉറ്റ സൗഹൃദങ്ങളുടെ ആനന്ദവും അനുഭൂതിയുമാണ് പകർന്നുകൊടുക്കുന്നത്. മൈലാഞ്ചി അണിഞ്ഞ മണവാട്ടിയെ കസേരയിലിരുത്തി നാണത്താൽ ചുവപ്പിക്കുന്ന ചടങ്ങാണ് ഒപ്പന. വിവാഹത്തിന്റെ കാത്തിരിപ്പും മണവാളന്റെ ചൊടിയും മണവാട്ടിയുടെ നാണച്ചന്തവും ദാമ്പത്യത്തിന്റെ മധുരവുമെല്ലാം രസകരമായി അവതരിപ്പിക്കുന്ന ഒപ്പന സംഗീതാസ്വാദകർക്കും അതിഥികൾക്കുമെല്ലാം ആഘോഷഭരിതമായ നിമിഷങ്ങളാണ് സമ്മാനിക്കുന്നത്. കുട്ടികൾ അവതരിപ്പിക്കുന്ന ഒപ്പനയുടെ രംഗപശ്ചാത്തലത്തിൽ കൂട്ടുകാരും ബന്ധുക്കളുമെല്ലാം താളം പിടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു.
വൈറ്റ് ഇതൊരു കശ്മീരി അറ്റയറിലാണ് ഉള്ളത്. ഫുൾ കശ്മീരി പോലെ ഇവിടെ ഇങ്ങനെയൊക്കെ ആയിട്ട് വെരി കശ്മീരി ടൈപ്പ് ഓഫ് ഡ്രസ്സിങ്. ബ്യൂട്ടിഫുൾ ബ്രൈഡ് ഒരു കശ്മീരി സ്റ്റൈലിലാണ് ഡ്രസ് ചെയ്തിരിക്കുന്നത്. അപ്പം പണ്ടൊക്കെ ഈ മൈലാഞ്ചി കല്യാണം വളരെ ആർഭാടമായിട്ടൊന്നല്ല നടത്താറുള്ളത്. അതൊരു കുടുംബത്തിലെ മുതിർന്നവർ ഒരു ബ്ലെസ്സിങ് അല്ലെങ്കിൽ പൊരുത്തം പോലെ കൊടുക്കുന്ന ഒരു ചടങ്ങായിട്ടാണ് ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ ജുമാന കാദരിയുടെ വിവാഹ വേദിയിൽ മൈലാഞ്ചി കല്യാണത്തിന്റെ വേദിയിലാണ് ഉള്ളത്. സോ കം ആൻഡ് ലെറ്റ്സ് ജോയിൻ ദ പാർട്ടി. ഇന്നത്തെ നമ്മുടെ ബ്രൈഡ് ഒരു നോർത്ത് ഇന്ത്യൻ ആചാര പ്രകാരം പല്ലക്കിലാണ് വരുന്നത്. ഈ ബ്രൈഡ് ബ്യൂട്ടിഫുൾ കശ്മീരി ഡ്രസ്സ് ഒക്കെ ഇട്ടിട്ടാണ് ഈ പല്ലക്കിനുള്ളിൽ ഒളിച്ചിരുന്നതാണ് പതുക്കെ പതുക്കെ വരുന്നതാണ്. മലബാർ കല്യാണങ്ങളുടെ ഉത്സവ ഗാംഭീര്യം വെളിപ്പെടുത്തുന്ന സ്വീകരണ ചടങ്ങുകൾ ശ്രദ്ധേയമാണ്. അറബിക്കഥയിലെ രാജകീയ സങ്കല്പങ്ങളുടെ പ്രതിഫലനമാണ് ഇവിടെ നാം കാണുന്നത്. ആഡംബരവും പ്രൗഢിയും പുതുമയും കൗതുക കാഴ്ചകളും ഒത്തുചേരുന്ന സ്വീകരണ ചടങ്ങ് അത്യന്തം രാജകീയമാണെന്ന് പറയാം. സർവാലങ്കാര വിഭൂഷിതയായി ആരെയും മോഹിപ്പിക്കുന്ന വസ്ത്രാഭരണങ്ങൾ അണിഞ്ഞെത്തുന്ന മണവാട്ടി രാജകുമാരിയെ പോലെ ശോഭിക്കുന്നു. രാജകീയ അലങ്കാരങ്ങൾ ചാർത്തിയ പല്ലക്കിലാണ് മണവാട്ടി മണ്ഡപത്തിലേക്ക് പ്രവേശിക്കുന്നത്. മണവാട്ടിയുടെ വരവറിയിക്കുന്ന പാട്ടും നൃത്തവും അന്തരീക്ഷത്തെ ആഹ്ലാദ തിമിർപ്പിലാഴ്ത്തുന്നു. സമ്പന്നവും പ്രത്യാശാഭരിതവുമായ പുതുജീവിതത്തിലേക്ക് കാൽവെക്കുന്ന പുതുപ്പെണ്ണിന് ആശംസകൾ അർപ്പിക്കാനും അനുഗ്രഹിക്കാനുമുള്ള അവസരമാണ് ഇത്. മലബാർ മൈലാഞ്ചി കല്യാണത്തിലെ ഒരു പ്രധാനമായ ചടങ്ങാണ് ഇപ്പൊ നടക്കാൻ പോകുന്നത്. ഉപ്പാന്റെ പങ്കല് ഉമ്മാന്റെ സ്ഥാനത്ത് നിന്നിട്ട് വധുവിന് ഇതാ മൈലാഞ്ചി പൊരുത്തമായിട്ട് ഇട്ടു കൊടുക്കുന്നതാണ്. ഇതേപോലെ ഇങ്ങനെ ഓരോരുത്തരും വന്നിട്ട് ജുമാനക്ക് ബ്ലെസ്സിങ് കൊടുക്കും. അതേപോലെ ഞാനും കൈരളി ടി വിയിൽ നിന്ന് നമ്മുടെ ബ്യൂട്ടിഫുൾ ബ്രൈഡിന് ബ്ലെസ്സിങ് ഫോർ എ വെരി ഹാപ്പി മാരേജ് ലൈഫ്. സ്നേഹബന്ധങ്ങളുടെ വികാരഭാവങ്ങൾ തൊട്ടറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്ന അപൂർവ മുഹൂർത്തം തന്നെയാണിത്. അനുഗ്രഹിക്കുമ്പോൾ വധുവിന്റെ മനോരഥത്തിൽ സ്വപ്നങ്ങളുടെ സല്ലാപം തുടങ്ങുന്നു. വരം വന്നുചേരുന്ന നിമിഷങ്ങളെ കാത്തിരിക്കുകയാണ് എല്ലാവരും. മണവാട്ടിയുടെ ദാമ്പത്യ സ്വർഗത്തിലെ നായകനെ കാണാൻ എല്ലാവർക്കും തിടുക്കമാണ്. ഇന്നത്തെ വിശിഷ്ടാതിഥി ജീവിതാന്ത്യത്തോളം നീളുന്ന അനുഭവ പച്ചകൾക്കൊപ്പം നിൽക്കാനും പങ്കുവയ്ക്കാനും വന്നെത്തുന്ന ജീവിത നായകനാണ്.